ചേട്ടാ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് അലോക്കിനെ ഒന്ന് എടുത്തു തരുമോ? ഒന്ന് പോടാ നൂബേ, ഞങ്ങൾക്ക് എന്താ അലോക്കിനെ വിൽക്കലാണോ പണി? നീ ചോദിക്കും എടുത്തു തരാൻ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞാൻ ഇതുവരെ അലോക്കിനെ ഇട്ട് ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. എന്റെ കുറെ കാലത്തെ ആഗ്രഹ അലോക്കിനെ ഇട്ട് ഒരു മാച്ചെങ്കിലും ഒന്ന് കളിക്കാൻ. എടാ കാട്ടു നൂബേ, നീ ഇത്രയും കാലം എന്താടാ സ്വപ്നലോകത്തായിരുന്നോ? എത്ര തവണ അലോക്കിനെ ഫ്രീ ആയിട്ട് കൊടുത്തു? അലോക്കിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇവന്റ് എത്ര ദിവസം ഉണ്ടായിരുന്നു? ചേട്ടാ ആ സമയത്ത് എനിക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ കളിക്കാറൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അലോക്കിനെയും കിട്ടിയില്ല. എടാ നൂബേ, നിനക്ക് വേണ്ടി 500 ഡയമണ്ട് ചെലവാക്കാനത് ഞങ്ങളെ കൊണ്ട് വയ്യ. ക്രിമിനൽ ചേട്ടാ, നിങ്ങളെങ്കിലും എനിക്ക് അലോക്കിനെ എടുത്തരുമോ? എടാ എന്റെ അടുത്ത് ഇപ്പൊ ഡയമണ്ട് ഒന്നും ഇല്ലടാ, അലോക്കിന് ഇപ്പോഴും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ചെയ്തിട്ട് അവന്മാര് പറയുന്ന ഓരോ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ നിനക്കും അലോക്കിനെ കിട്ടും. ആടാ നൂബേ, ഫ്രീ ആയിട്ട് കിട്ടുന്ന അലോക്കല്ലേ? എടാ നൂബേ, നീ അങ്ങനെ എടുക്കാൻ നോക്ക്, അല്ലാതെ കണ്ടവന്മാരോടൊക്കെ ചോദിക്കാനല്ല വേണ്ടത്. അത് തന്നെയടാ, ഈ നൂബിനൊന്നും ഒരു നാണവും ഇല്ല, കണ്ടവന്മാരോടൊക്കെ അലോക്കിനെയും ചോദിച്ച് നടക്കുവാ പണി. നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുവിടാടാ നൂബേ. അയ്യോ ചേട്ടൻ, ആ ചെറിയൊരു കുട്ടിയാ. എന്നാ എന്റെ വാവച്ച് പോയിട്ടില്ലേ, ചോറൊക്കെ തിന്നിട്ട് വാ. എടാ നിങ്ങൾ എന്തിനാടാ ഇവനെ ഇങ്ങനെ കളിയാക്കുന്നത്? അതൊക്കെ പറയാൻ നീ ആരാടാ? നീയും ഇപ്പൊ നൂബാ, ക്രിമിനൽ ബണ്ടിലൊക്കെ റിട്ടേൺ ആയതാ, അതുകൊണ്ട് നിന്റെ വാക്കിനൊന്നും ഇവിടെ ഒരു വിലയും ഇല്ല. ക്രിമിനൽ ബണ്ടിൽ റിട്ടേൺ ആയതുകൊണ്ട് നിനക്കൊന്നും ആരൊരു വില തരാൻ പോകുന്നില്ല. എടാ ഞങ്ങൾ നിന്റെ ഗിൽഡിലായതുകൊണ്ടാ നിന്നെ തെറിയൊന്നും വിളിക്കാത്തത്. മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഞങ്ങളെ രണ്ടുപേരും ഓഫീസർ ആക്കിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഗിൽഡിൽ നിന്ന് അങ്ങ് പോകും. ആ നീ എന്തിനാടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ടിനെയും കിക്ക് ചെയ്ത് വിടറാ. ഇവന്മാരൊക്കെ ഇപ്പൊ നൂബ, അതുകൊണ്ട് നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്നോട് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ചേട്ടന്മാരാ പറഞ്ഞത്. എടാ എന്തോന്നാടാ? എടാ വേറൊന്നും അല്ലടാ, നമ്മുടെ അലോക് ക്യാരക്ടറിനെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പോലും, ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എടാ സത്യാണോ? ഞങ്ങളും ഇതിനു മുമ്പ് കേട്ടിട്ടൊന്നും ഇല്ല അങ്ങനെ. എടാ നീ പറയുന്നൊക്കെ സത്യാണോ? ഞങ്ങളും ഇപ്പോഴാ കേൾക്കുന്നത്. എടാ എന്തോ ലിങ്കൊക്കെ ചെയ്യേണ്ട ഇവന്റാന്നാ പറഞ്ഞത്, എന്നിട്ട് ഓരോ ചെറിയ ചെറിയ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്കും അലോക്കിനെ കിട്ടും പോലും. എടാ അടിപൊളി ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അലോക്കിനെ എടുക്കാം. എടാ ഒറ്റ ദിവസം കൊണ്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ലടാ, കുറച്ച് മിഷൻസ് ഒക്കെ ഉണ്ട്. എടാ അത് കുഴപ്പമില്ലടാ, നമുക്ക് അടുത്ത ആഴ്ചയെങ്കിലും ഇല്ലേ അലോക്കിനെ എടുക്കണം, എന്നിട്ട് നല്ല ഗിൽഡിലൊക്കെ കയറണം. ആടാ നമുക്ക് 4 പേർക്ക് സ്ക്വാഡായിട്ടൊക്കെ കളിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ അലോക്കിനെ എടുക്കും. എടാ നമുക്ക് എന്തായാലും സ്ക്വാഡായിട്ട് കളിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ മിഷൻസ് ഒക്കെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എടാ റെജിസ്റ്ററെ, നിന്റെ ഫ്രണ്ട് ലിസ്റ്റ് കുറെ പ്രോ പ്ലേയേഴ്സ് ഇല്ലേ, അവരുടെയൊക്കെ ഗിൽഡി ഞങ്ങളെയും കയറ്റുമോ? എടാ നിങ്ങൾ എന്തിനാടാ റെജിസ്റ്റാർന്ന് എന്നെ വിളിക്കുന്നത്? അതിനാ റെജിസ്റ്റാറിന്റെ ഫാൻ ആയതുകൊണ്ട് ഇട്ടതാ. ഓ സോറിയടാ. എടാ പിന്നെ ഒരു കാര്യം, അവന്മാരെന്നെപ്പോലും ഗിൽഡി കയറ്റില്ല, അവന്മാരൊക്കെ വേറും കണ്ണാപ്പികളാ. ഈ അഹങ്കാരത്തിന് കണ്ണും മൂക്കൊക്കെ വന്ന ടീംസ് ഇല്ലേ, അതാണ്. അതിനകത്ത് ഒരൊറ്റ ചേട്ടനെ പാവായിട്ടുള്ളൂ, അതുകൊണ്ടില്ലേ അവന്മാരുടെ ഗിൽഡി കയറാന്ന് ആരും തന്നെ വിചാരിക്കണ്ട. ചേട്ടൻ ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് വന്നത്. അതില്ലേ, ഞാൻ അടുത്ത ആഴ്ചക്കുള്ളിൽ എന്തായാലും അലോക്കിനെ ഒപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളുടെ ഗിൽഡി കയറ്റുമോ? ആടാ നിന്നെ എന്തായാലും ഗിൽഡി കയറ്റാം, കുറെ കാലമായിട്ട് അറിയുന്നതല്ലേ നിന്നെ. ആ ക്രിമിനലെ വാഴ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഈ കാട്ടിനൂമിനെയൊക്കെ എന്തിനാടാ പിടിച്ച് ഗിൽഡി കയറ്റുന്നത്? നിനക്കെന്താ വട്ടായോ? പിന്നെ നമ്മുടെ ഗിൽഡിലോട്ട് ഒരു പ്ലേയേഴ്സ് പോലും വരില്ല ഇവനെയൊക്കെ കണ്ട. എടാ ഇവനെ നമുക്ക് കുറെ കാലമായിട്ടുള്ള പരിചയമല്ലേടാ. എടാ മണ്ട, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവനായിട്ടുള്ള ബന്ധം എന്താ? ഇവനെ നമ്മൾ കളിയാക്കാൻ വേണ്ടിയല്ലേ ഗ്രൂപ്പിൽ വിളിക്കാറ്. ഈ നൂബിനൊന്നും ഇല്ലേ, മര്യാദക്ക് ഗണ്ണും പിടിച്ച് ഓടാൻ പോലും അറിയില്ല, കാട്ടു വാഴയാടാ ഇവനൊക്കെ. എടാ നീ എന്തിനാടാ ഇവനെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഇവനൊരു പാവം ചെറിയ പയ്യനല്ലേ. ഒന്ന് പോടാ, നിനക്കിവനെ ശരിക്കും അറിയാനിട്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇവനൊക്കെ നമ്മുടെ ഗിൽഡിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ പാട്ട ഗിൽഡിൽ നിൽക്കില്ലേ, ഞങ്ങൾ രണ്ടുപേരും എന്തായാലും എക്സിറ്റ് അടിച്ചു പോകും. എടാ ഇവന്മാരെന്താന്ന് വെച്ചാ ചെയ്തോട്ടേടാ, നമുക്ക് എക്സിറ്റ് അടിച്ചു പോവാം. ഈ നൂബ് ഗിൽഡിന് ഇത് തന്നെയാ നല്ലത്, നൂബ് ലീഡറും കുറെ നൂബുകളും. എടാ അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് 1v1 കളിച്ചു നോക്കടാ. നൂബ് പോലും കുറെ സമയം ഇതിനായി ക്ഷമിക്കുന്നു.
നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, നീയൊക്കെ വലിയ പ്ലേയേഴ്സാന്നാ. രണ്ടും മണ്ടന്മാരാന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇനിയിപ്പോ ഞങ്ങളായിരിക്കല്ലേ നൂബ്. ഈ മാച്ച് കഴിയുമ്പോഴേക്ക് നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കോളും. She's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Rumors all around say her body is fantastic. All natural girl, not a piece of fur is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you get what I am saying. And they say that she's not easy, no, she's really complicated. But that only makes it better and it's got me so fixated. And I'm not the type to wait around, I've never hesitated. But she's got me captivated, so the game I'm gonna play it, yeah. ചേട്ടാ, റൂം മാച്ച് എന്താ സംഭവിച്ചത്? അവന്മാര് ചേട്ടനെ തോപ്പിച്ചോ? അവന്മാർ രണ്ടുപേരും നല്ല പ്ലേയേഴ്സ് അല്ലേ? ഒന്ന് പോടാ, നിനക്ക് എന്റെ കളി മര്യാദയ്ക്ക് അറിയാനിട്ടാ. 7-1 ഞാൻ അവനെയൊക്കെ തോപ്പിച്ചു വിട്ടത്. വെറുതെ ഒന്നുമല്ല ഞാൻ അവന്റെ ഗിൽഡ് ലീഡറായിട്ട് നിൽക്കുന്നത്. അയ്യോ ചേട്ടാ, സത്യമാണോ? എന്നിട്ട് അവന്മാരെ ചേട്ടൻ ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്തോ? എടാ, ഞാനായിട്ട് കിക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ലടാ. അവന്മാര് എന്നെ എക്സിറ്റ് അടിച്ചു പോയി. അവന്മാർക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എന്തായാലും പറഞ്ഞാ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കും എന്നെയും പേടിച്ച അവന്മാര് ഗിൽഡിൽ നിന്ന് തന്നെ എക്സിറ്റ് അടിച്ചു പോയി. രണ്ടും കൂടി ഇപ്പോ ഏതോ ബംഗാളി ഗിൽഡിൽ കയറിയിട്ടുണ്ട്. ഇനി ഇന്ന് രാത്രി അതിന്റെ ഷോ ആയിരിക്കും. എടാ, അവന്മാര് ഗെയിം കളിക്കുന്നതന്നെ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയല്ലേ. ഏതായാലും എന്റെ ഗിൽഡിന്ന് രണ്ട് ശല്യങ്ങൾ ഒഴിവായി, അത് തന്നെ വലിയ കാര്യം. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ അവന്മാര് പോയ സ്പേസിലോട്ട് എന്നെയും കയറ്റുമോ? എടാ, എന്റെ ഗിൽഡിൽ ഇനി 3 സ്പേസ് ഉണ്ട്. നീ വേണമെങ്കിൽ നിന്റെ 3 കൂട്ടുകാരെയും വിളിച്ചു വാ. ഓക്കേ ചേട്ടാ.